ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ തന്നെയിൽ കണ്ടതുപോലെ തന്നെ ഒരു പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റ് കെരാറ്റീൻ ട്രീറ്റ്മെൻറ്റ് നമുക്ക് എങ്ങനെ വീട്ടിൽ തന്നെ ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്ന് പറയുന്നത് നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഇത്രയും സാധനങ്ങളാണ് ആദ്യം തന്നെ നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് തേങ്ങാപ്പാലാണ് തേങ്ങാപ്പാൽ ഞാനിവിടെ വളരെ കുറച്ച് വെള്ളം മാത്രം യൂസ് ചെയ്തിട്ട് മിക്സിയിൽ അടിച്ചെടുത്തിരിക്കുന്നതാണ് പറ്റുമെങ്കിൽ നമ്മൾ വെള്ളം ചേർക്കാതെ അടിച്ചെടുക്കുന്നതാണ് നല്ലത് പക്ഷേ അങ്ങനെ അടിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ വളരെ ഒന്നോ രണ്ടോ സ്പൂൺ വെള്ളം ചേർത്തിട്ട് നല്ല കട്ടിയിൽ അടിച്ചെടുത്തിരിക്കുന്ന തേങ്ങാപ്പാലാണിത് ഇത് തേങ്ങാപ്പാൽ എന്ന് പറയുന്നത് നമ്മുടെ മുടിക്ക് നല്ല ഷൈനിങ്ങും സ്മൂതനിങ്ങും കിട്ടാൻ വളരെയധികം ഹെൽപ്പ്ഫുള്ളാണ് അടുത്തതെന്ന് പറയുന്ന ഒരു മുട്ടയാണ് എടുത്തിരിക്കുന്നത് മുട്ടയുടെ കാര്യം പിന്നെ പ്രത്യേകം പറയേണ്ടല്ലോ നമ്മുടെ എല്ലാ പാക്കുകളിലും തന്നെ നമ്മൾ കഴിയുന്നത് മുട്ട ഉൾപ്പെടുത്താറുണ്ട് മുട്ടയാണ് മുടി വളർച്ചയ്ക്ക് വളരെ സഹായിക്കുന്ന ഒന്നാണ് മുട്ട എന്ന് പറയുന്നത് അടുത്തത് ഒരു ഏത്തപ്പഴാണ് എടുത്തിരിക്കുന്നത് അത് നന്നായി പഴുത്ത് തൊലിയെല്ലാം കറുത്തിരിക്കുന്ന ഒരു ഏത്തപ്പഴാണ് എടുത്തിരിക്കുന്നത് നന്നായി പഴുത്ത പഴം തന്നെ എടുക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങൾക്ക് റോബ റോബസ്റ്റപ്പഴം കിട്ടുമെങ്കിൽ അത് എടുത്തോളൂ അതാണ് ഏറ്റവും നല്ലത് പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് ഇവിടെ കറ്റാർവാഴയുടെ ഒരു തണ്ടാണ് നിങ്ങൾക്ക് നാച്ചുറലായിട്ട് കറ്റാർവാഴ കിട്ടാനില്ലെങ്കിൽ നിങ്ങൾ കറ്റാർവാഴയുടെ ജെല്ല് മാർക്കറ്റിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്നത് യൂസ് ചെയ്തോളൂ കേട്ടോ കുഴപ്പമൊന്നുമില്ല പക്ഷേ എനിക്കിവിടെ അവൈലബിൾ ആയതുകൊണ്ടാണ് ഞാൻ ഇത് എടുത്തിരിക്കുന്നത് മാത്രമല്ല നമ്മൾ ഒറിജിനൽ എടുക്കുന്നതാണ് എപ്പോഴും ബെറ്റർ പിന്നെ നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഓയിൽ വേണം നിങ്ങൾ കോക്കനട്ട് ഓയിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതെടുക്കാം ബെറ്റർ എന്ന് പറയുന്നത് ഒലിവ് ഓയിലോ ആൽമണ്ട് ഓയിലോ യൂസ് ചെയ്യുന്നതാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ആൽമണ്ട് ഓയിലാണ് ഇനി നമുക്കിതെല്ലാം കൂടെ മിക്സിയിൽ ഒന്ന് നന്നായിട്ട് അടിച്ചെടുക്കണം അപ്പോൾ അതിൻ്റെ മെഷർമെൻ്റ് എങ്ങനെയാണെന്ന് ഞാൻ പറയാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കടക്കാം മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ അതിലോട്ട് ഞാൻ ഈ പഴം ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കുകയാണ് ചെറുതായിട്ട് അരിയുമ്പോ നമുക്ക് പെട്ടെന്ന് അടിച്ചെടുക്കാനായിട്ട് കുറച്ചുകൂടെ ഈസി ആയിരിക്കും പിന്നെ ഞാൻ ചേർക്കുന്ന ചേർക്കുന്നത് തേങ്ങാപ്പാലാണ് നമ്മുടെ തേങ്ങയുടെ ഒന്നാം പാൽ നമ്മൾ കട്ടിയുള്ള തേങ്ങാപ്പാൽ എടുത്തു വെച്ചിരുന്നു പറഞ്ഞില്ല അതാണ് നമ്മൾ ഇനി ഇതിലോട്ട് ചേർക്കുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ട എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അലോവെരയുടെ ജെല്ലാണ് അപ്പോൾ അലോവെര കട്ട് ചെയ്ത് അതിൻ്റെ ജെല്ല് ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതാണ് നമ്മളിപ്പോൾ അതിലേക്ക് ചേർത്തിരിക്കുന്നത് മുട്ടയാണ് മുട്ടയുടെ മഞ്ഞയും വെള്ളയും നമ്മൾ എടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഒരുപാട് ഫ്രിസി ഹെയർ ആണെങ്കിൽ നിങ്ങൾ മഞ്ഞ ഒഴിവാക്കിക്കോളൂ കുഴപ്പമില്ല ഇനി മുട്ടയുടെ സ്മെല് പറ്റാത്തവരാണെങ്കിലും നിങ്ങൾ മഞ്ഞ ഒഴിവാക്കിക്കോളൂ ബെറ്റർ പക്ഷേ നമ്മൾ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഇത് രണ്ടും യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് കിട്ടുന്നത് ഇനി അടുത്ത് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ഓയിലാണ് അതായത് നേരത്തെ പറഞ്ഞിരുന്നു കോക്കനട്ട് ഓയിലോ ഒലിവ് ഓയിലോ ആൽമണ്ട് ഓയിലോ ഏത് ഓയിലാണ് നിങ്ങളുടെ കയ്യിലുള്ളതെന്ന് വെച്ചാൽ അത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ നമ്മൾക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ് ഇനി നമുക്കിത് നന്നായി പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം ഒട്ടും തരിയില്ലാതെ അരച്ചെടുക്കാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കണം തരി ഉണ്ടെങ്കിൽ നമുക്ക് കഴുകി കളയാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടു അരച്ചെടുത്തിട്ട് വരാം ഞാനിപ്പോൾ ഇത് നന്നായി മിക്സിയിൽ അരച്ചെടുത്തിരിക്കുകയാണ് തരിയൊന്നും ഇല്ലാതെ തന്നെ അരച്ചെടുക്കാൻ വേണ്ടി ശ്രദ്ധിച്ചിട്ടുണ്ട് നിങ്ങളെല്ലാവരും അതുപോലെ തന്നെ ചെയ്യണം അപ്പോൾ നമുക്കിത് ഇനി ഈ ബൗളിലേക്ക് മാറ്റി വയ്ക്കാം കണ്ടില്ല ഇങ്ങനെ ഒരു ടെക്സ്ചറാണ് ഇത് അരച്ചെടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് നമ്മൾ മിക്സിയിൽ അടിച്ച് കഴിയുമ്പോൾ കുറച്ചൊരു ലൂസ് കൺസിസ്റ്റൻസിയിലായിരിക്കും ഇത് കിട്ടുന്നത് അപ്പോൾ നിങ്ങൾ തോർത്ത് ടെൻഷൻ അടിക്കേണ്ട ഇത് തലയിൽ അപ്ലൈ ചെയ്യുമ്പോൾ തലയിലും ദേഹത്തും തറയിലൊക്കെ ഒക്കെ എന്ന് ഓർത്ത് ഒട്ടും ടെൻഷൻ അടിക്കണ്ട അതിന് നമുക്ക് തീർന്നിട്ടില്ല ഇതിൻ്റെ കൂടെ ഇനിയും മിക്സിങ് ഉണ്ട് അപ്പോൾ അതെന്താ മിക്സ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ പറയാം ഇതിപ്പം ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് കട്ട തൈരാണ് അപ്പോൾ തൈര് നമുക്കിതിലേക്ക് ആഡ് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ ഞാൻ മിക്സിയിൽ അടിക്കുന്ന സമയത്ത് അത് ചേർത്തിട്ടില്ല കാര്യം തൈര് അധികം കട്ടയൊന്നും ഇല്ലാത്തൊരു സാധനമാണല്ലോ തരികളോ കാര്യങ്ങളോ ഒന്നും ഇല്ല അപ്പോൾ അതുകൊണ്ടാണ് വെച്ചിരുന്നത് മാത്രമല്ല മിക്സ് ചെയ്യാത്തതിന് ഒരു കാര്യം കൂടി ഉണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തണുപ്പ് കാലമാണ് മഴക്കാലമാണ് അപ്പോൾ ഒത്തിരി പേർക്ക് തൈര് തലയിൽ ഉപയോഗിക്കുന്നത് തലനീര തലവേദന ജലദോഷം പനി തൊണ്ടവേദന എല്ലാം വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ തൈര് ഇൻക്ലൂഡ് ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടുള്ള ആളുകൾ അതുകൊണ്ടാണ് ഞാൻ തൈര് നേരത്തെ മിക്സിയിൽ അടിക്കാതിരുന്നത് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആണ് എങ്കിൽ മാത്രം നിങ്ങൾ തൈര് ആഡ് ചെയ്താൽ മതി ഇല്ല ചെയ്യേണ്ട കാര്യമില്ല സ്കിപ്പ് ചെയ്തോളൂ ഇനി നമുക്കിതിലേക്ക് ഒരു കാര്യം കൂടെ ആഡ് ചെയ്യേണ്ടതുണ്ട് അതാണ് ഇത് ഇത് കടലമാവാണ് കടലപ്പൊടി ഞാനിവിടെ അടിച്ചെടുത്തിരിക്കുന്നതാണ് വീട്ടിൽ തന്നെ മിക്സിയിൽ പൊടിച്ചെടുത്തതാണ് കടലമാവ് ഇത് നമുക്ക് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ ഇതിലേക്ക് ആഡ് ചെയ്യണം അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ മിക്സ് കുറച്ചുകൂടി ഒന്ന് കട്ടിയാവുന്നതിന് വേണ്ടിയിട്ടാണ് അത് നമുക്കിതിപ്പോൾ ഒരു വാട്ടറി കൺസിസ്റ്റൻസിയിലാണ് ഇരിക്കുന്നത് നമുക്ക് ഇങ്ങനെയല്ല വേണ്ടത് നമുക്കിത് ഇച്ചിരി കൂടെ കട്ടിയായിട്ടുള്ള ഒരു പരുവത്തിലാണ് വേണ്ടത് അപ്പോൾ അതിലേക്കായിട്ട് ഞാൻ ഇതിൻ്റെ കൂടെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ കടലമാവും കൂടെ ചേർക്കുന്നുണ്ട് എന്നിട്ട് നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കും കടലമാവ് യൂസ് ചെയ്യുന്നതിൻ്റെ മെയിൻ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പാക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു വൺ അവർ കഴിഞ്ഞിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു മൈൽഡ് ഷാംപൂ ഉപയോഗിച്ചിട്ടാണ് കഴുകി കളയേണ്ടത് അപ്പൊ ഞാനിവിടെ കടലമാവ് ചേർക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ ഷാമ്പൂ ഉപയോഗിക്കുന്നില്ല കടലമാവ് ഉള്ളത് കൊണ്ട് തന്നെ ഈ ഷാംപൂവിന്റെ ഡ്യൂട്ടി കടലമാവ് ചെയ്തോളും കാര്യം പണ്ട് മുതലേ നമ്മൾ മുടി കഴുകുന്നതിനായിട്ട് കടല കടലപ്പൊടി ചെറുപയർ പൊടിയൊക്കെ ഉപയോഗിച്ചാണ് താളിപ്പൊടിയൊക്കെ ഉപയോഗിച്ചാണ് നമ്മൾ മുടി കഴുകിക്കൊണ്ടിരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഞാനിവിടെ ഷാംപൂ ഉപയോഗിക്കുന്നില്ല കടലമാവ് ചേർക്കുന്നത് കൊണ്ട് അപ്പോൾ നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇത് നമുക്ക് കിട്ടുന്നത് ഇപ്പോൾ നമുക്കിത് അപ്ലൈ ചെയ്യാനുള്ള പരുവത്തിലായിട്ടുണ്ട് ഇനി നമുക്കിത് ഇതിൻ്റെ ആപ്ലിക്കേഷൻ കാണാം അപ്പോൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ പല അകലുള്ള ഒരു ചീപ്പ് എടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ രണ്ട് പാർട്ടീഷനായിട്ട് മുടി എടുത്തിട്ട് നന്നായിട്ട് ചീകി ജട കളഞ്ഞ വയ്ക്കണം കുടുക്കുകളോ കാര്യങ്ങളൊന്നും പാടില്ല കെട്ടൊന്നും പാടില്ല എല്ലാം നല്ല ചീ വൃത്തിയായിട്ട് ചീവി ഒതുക്കി വെക്കണം നമുക്കിത് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് കെട്ടുകളെല്ലാം നിവർത്തി എടുക്കുക എന്നുള്ളതാണ് ആദ്യം തന്നെ വേണ്ടത് അപ്പോൾ നമ്മളിത് ചെയ്യി വൃത്തിയാക്കി വെച്ചു കെട്ടൊന്നുമില്ല ഇപ്പോൾ ഇനി നമുക്കിത് അപ്ലൈ ചെയ്യാൻ റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് നോക്കാം നമ്മൾ ഓരോരോ ആയിട്ട് മുടി എടുത്തതിന് ശേഷം വേണം ഈ പാക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ചെറിയ ചെറിയ ആയിട്ട് മുടി എടുക്കുക എന്നിട്ട് അപ്ലൈ ചെയ്യുക അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടി കൂടി ഈസിയുമായിരിക്കും അത് നന്നായിട്ട് അതിൻ്റെ റിസൾട്ട് കിട്ടുന്നതിന് ആയിരിക്കും അപ്പം നിങ്ങൾ ചെറിയ ചെറിയ ആയി മുടി എടുത്തതിന് ശേഷം നന്നായിട്ട് മുടിയിൽ റൂട്ട് മുതൽ മുടിയുടെ എൻഡ് വരെ അപ്ലൈ ചെയ്ത് പിടിപ്പിക്കുക അത് സ്കാൽപ്പിലും അപ്ലൈ ചെയ്യാം കേട്ടോ എല്ലാ നാച്ചുറൽ പ്രോഡക്റ്റ്സ് ആയതുകൊണ്ട് സ്കാൽപ്പിലും അപ്ലൈ ചെയ്യാം ഒരു കുഴപ്പമില്ല അങ്ങനെ ചെറിയ ചെറിയ പാർട്ടിഷനായി എടുത്തതിനു ശേഷം അപ്ലൈ ആണ് വേണ്ടത് നമുക്ക് ഈ കെരട്ടീൻ ട്രീറ്റ്മെൻറ്റ് എല്ലാ ബ്യൂട്ടി പാർലറുകളിലും കിട്ടുന്നുണ്ട് ഇപ്പോൾ എല്ലാവരും ചെയ്യുന്നുണ്ട് പക്ഷേ നമ്മൾ പാർലറിൽ ചെയ്യുന്ന സമയത്ത് ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കും കാര്യം അവർ കെമിക്കലുകൾ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് പക്ഷെ നമ്മളിത് ചെയ്യുന്നത് നാച്ചുറൽ പ്രോഡക്ട്സ് വെച്ചിട്ടാണ് വീട്ടിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിത് വളരെ അഫോർഡബിൾ ആണ് അപ്പം ചിലർക്ക് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റ യൂസിൽ തന്നെ റിസൾട്ട് കിട്ടുന്ന ആളുകൾ ഉണ്ടായിരിക്കും ചില ആളുകൾക്ക് രണ്ടോ മൂന്നോ തവണ അപ്ലൈ ചെയ്തതിന് ശേഷം മാത്രമേ റിസൾട്ട് കിട്ടുകയുള്ളൂ കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലർക്കും പല ടൈപ്സിലുള്ള മുടിയാണ് ഉള്ളത് അപ്പം അതുകൊണ്ട് തന്നെ റിസൾട്ടിലും അതിൻ്റെതായ ചേഞ്ചസ് ഉണ്ടായിരിക്കും അത് ഓരോ മുടിയുടെ ടെക്സ്ചർ അനുസരിച്ചാണ് റിസൾട്ട് വരുന്നത് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് ഓർത്തിട്ടും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആദ്യത്തെ തവണ റിസൾട്ട് കിട്ടിയില്ല എന്നും പറഞ്ഞ് പിന്നീട് നിർത്തി കളയരുത് ഇത് നമ്മുടെ മുടിയുടെ ഹെൽത്തിന് വളരെ യൂസ്ഫുൾ ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീക്കിലി ഒരു രണ്ട് തവണയെങ്കിലും അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം ഈ ഫ്രിസി ഹെയർ ഉള്ളവരെ അല്ലെങ്കിൽ സ്പ്ലിറ്റാൻസ് ഉള്ളവരാണെങ്കിൽ എന്ത് തന്നെയായാലും ആഴ്ചയിൽ ഒരു രണ്ടോ മൂന്നോ തവണ ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അതല്ല ഇങ്ങനെ ഉള്ള പ്രോബ്ലംസ് ഇല്ലാത്തവരാണെങ്കിൽ പോലും വീക്കിലി എങ്കിലും അപ്ലൈ ചെയ്യണം പിന്നെ സ്പ്ലിറ്റൻസ് ഉള്ളവരാണെങ്കിൽ ഈ പാക്ക് കൂടുതലായിട്ട് മുടിയുടെ അറ്റത്ത് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതല്ല റൂട്ടിന് ബലമില്ലാത്ത ആളുകളാണെങ്കിൽ ഇത് കൂടുതലായിട്ടും റൂട്ടിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇപ്പോൾ നമ്മളിത് മൊത്തം അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നേരത്തെ നമ്മളെടുത്ത ചീപ്പിൽ ഇപ്പോൾ അല്ല ആ ചീപ്പ് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ചീവി കൊടുക്കണം ഇട്ട് വലിച്ചെടുക്കുക ഒന്നും ചെയ്യരുത് വളരെ സോഫ്റ്റ് ആൻഡ് ജെൻറ്റിലായിട്ടൊന്ന് ചീ ചീകി വെച്ചേക്കണം അതെന്തിനാന്ന് വെച്ചാൽ നമ്മുടെ മുടി കുറച്ചുകൂടെ സ്ട്രെയിറ്റ് ആയിട്ടിരിക്കാൻ വേണ്ടി ഇത് നമ്മളെ സഹായിക്കും അപ്പോൾ എല്ലാവരും ഇങ്ങനെ രണ്ട് പാർട്ടീഷൻ ആയിട്ട് രണ്ട് സൈഡിലേക്കും ഇട്ടതിന് ശേഷം ചെറുതായിട്ടൊന്ന് ചീകി കൊടുത്താൽ മതി ഇതിന് ശേഷം ഒരു വൺ അവർ കഴിഞ്ഞാൽ നമുക്കിത് കഴുകിക്കളയാം അപ്പം ഞാൻ നന്നായിട്ട് കോമ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് ഇങ്ങനെ ഇരിക്കട്ടെ എന്നിട്ട് ഇനി ഒരു വൺ അവർ എൻ്റെത് ചിലപ്പോൾ കുറച്ചുകൂടെ സമയമൊക്കെ എടുക്കും കേട്ടോ ഞാൻ ഞാനിവിടുത്തെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ഇനി കഴുകി കളിയുള്ളൂ ഏറ്റവും കുറഞ്ഞൊരു വൺ അവർ വെക്കണം വെക്കണം നമ്മൾ ഹെയർ വാഷ് എല്ലാം ചെയ്ത് വന്നിരിപ്പാണ് ഞാനിപ്പോൾ തല കഴുകിയിട്ട് മുടി നന്നായിട്ട് ഉണങ്ങിയിട്ടില്ല എങ്കിൽ പോലും നമുക്ക് ആ ചേഞ്ചസ് ശരിക്ക് കാണാൻ പറ്റുന്നുണ്ട് നല്ല സ്ട്രേറ്റൺ ആയിട്ടാണ് ഇരിക്കുന്നത് നല്ല ചേഞ്ചസ് ആണ് കാണാൻ പറ്റുന്നത് അപ്പം നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം ഈ പ്രോട്ടീൻ പാക്ക് നിങ്ങൾ ആഴ്ചയിൽ ഒന്ന് വീതമെങ്കിലും അപ്ലൈ ചെയ്യാൻ മറക്കരുത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ആയിരിക്കും കിട്ടുന്നത് അപ്പം അടുത്ത ഒരു വെറൈറ്റി വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും ടിൽ ദൻ ടേക്ക് കെയർ ബൈ